സൂരജ നേരത്തെ ഈ പാറമേക്കാ വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഉടൻ ഉണ്ടാകും എന്ന് പറഞ്ഞതാണ് പക്ഷേ കളക്ടറുടെ അനുമതിയുമായി ബന്ധപ്പെട്ടൊരു സാങ്കേതിക തടസ്സം എന്നാണ് അശ്വിൻ പാല റിപ്പോർട്ട് ചെയ്തത് അതായത് ആറരയോടുകൂടി മാത്രമേ പാറമേക്കാ വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഉണ്ടാകുകയുള്ളൂ നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ ആ ദൃശ്യവിസ്മയം അതിന്റെ ഏറ്റവും പാരീമ്യത്തിന് അനുഭവപ്പെടണമെങ്കിൽ ആ ഒരു പുലർച്ചെ സമയമാണ് അതിന്റെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞത് പക്ഷേ ആറരയോടെ ആകുമ്പോൾ നേരമൊക്കെ ഒന്ന് വിളത്തത്തിൻ്റെ ഒരു സൗന്ദര്യത്തിനൽപ്പം മങ്ങലേൽക്കും അല്ലേ സൂരജ് എന്തായാലും ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അതായത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം അതിന് ഒരു സാങ്കേതിക നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഈ വെടിക്കെട്ട് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് വൈകാൻ ഇടയാക്കിയിരിക്കുന്നത് കാരണം ഇതിന് കൃത്യമായ ഒരു സമയം അനുവദിച്ച് നൽകിയിട്ടുണ്ട് സമയക്രമമുണ്ട് ആ സമയക്രമത്തിനുള്ളിൽ വെടിക്കെട്ട് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ നിലവിൽ വെടിക്കെട്ട് മാറ്റിവെച്ചതോടുകൂടി തന്നെ ഇനി പുതിയ സമയക്രമം കണ്ടെത്തേണ്ടതുണ്ട് സമയക്രമം കണ്ടെത്തി ആ സമയം അത് കളക്ടർ അനുവദിച്ച് നൽകേണ്ടതുണ്ട് അത് കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ എപ്പോഴായിരിക്കണം ഇനി തിരുവമ്പാടിയുടെ അടുത്ത സമയം അതായത് വെടിക്കെട്ടിനുള്ള സമയം എന്നുള്ളത് കളക്ടറുമായി ചർച്ച ചെയ്യണം പക്ഷെ അതോടൊപ്പം തന്നെ നാല് മണിക്കൂറെങ്കിലും വേണം എന്നുള്ളതാണ് പറയുന്നത് ഈ വെടിക്കെട്ടിന് തയ്യാറെടുക്കണമെങ്കിൽ നാലു മണിക്കൂറെങ്കിലും വേണം അപ്പോൾ ഈ നാല് മണിക്കൂർ ഇനി ഇപ്പോൾ ഈ പാറമേക്കാവിന് തൊട്ടു പിന്നാലെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചാൽ പോലും ഈ നാലു മണിക്കൂർ എന്ന സമയക്രമം പാലിക്കാൻ കഴിയില്ല നാലു മണിക്കൂർ കിട്ടില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ എട്ട് മണിക്ക് തന്നെ വീണ്ടും രാവിലെ പൂരം ആരംഭിക്കാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ എട്ട് മണിക്ക് പൂരം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞുള്ള സമയം അതായത് പിന്നീട് വൈകുന്നേരം മാത്രമേ നടക്കുകയുള്ളൂ ഉപചാരം ചൊല്ലി ഉച്ചയോടുകൂടി പിരിയും അതിനുശേഷം പൂരക്കഞ്ഞി കുടിച്ച് പിരിയുന്നതാണ് അതിന്റെ ചടങ്ങ് അതിനുശേഷം കൂടി തന്നെ വെടിക്കെട്ട് നടത്തുക എന്നൊരു ആലോചനയാണ് നിലവിൽ തിരുവമ്പാടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ച് കളക്ടറോട് അനുമതി തേടുക ഇപ്പോൾ കളക്ടറുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടത്തിയത് പക്ഷേ ഈ സമയക്രമത്തെ സംബന്ധിച്ച് അതായത് ഈ കളക്ടറുമായി ചർച്ച നടത്തി ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു നിർദ്ദേശം വന്നെങ്കിൽ പോലും അതിനുശേഷം ഇവരുടേതായ ഒരു യോഗം ഇന്റേണൽ ആയിട്ടുള്ള ദേവസ്വത്തിന്റെ യോഗം ചേർന്നു ആ യോഗം ചേർന്നാണ് ഇവർ ഈ വെടിക്കെട്ട് നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതിനുശേഷം ഇവർക്ക് കളക്ടറെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതിനു ശേഷം കളക്ടറോട് ഇത് സംബന്ധിച്ച് സമയം തേടുക ആ സമയം തേടിക്കൊണ്ട് വെടിക്കെട്ടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് മറുവശത്ത് പാറമേക്കാവിന്റേതാകട്ടെ പാറമേക്കാവിന്റേത് ആ നേരം പുലരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആറരയോടു കൂടി മാത്രമേ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശ്വൻ സൂചിപ്പിച്ചു ിച്ചതുപോലെ തന്നെ ഈ വെടിക്കെട്ടിന്റെ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നതു കൊണ്ട് തന്നെ ഈ മുഴുവൻ വെടിക്കെട്ട് സാമഗ്രികളും ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയമെടുത്ത് മാത്രമാണ് അതായത് ഈ തിരുവമ്പാടി ഇതിൽ നിന്ന് പിന്മാറിയതോടുകൂടി ഒരു അനിശ്ചിതത്വം സ്വാഭാവികമായും പാറമേക്കാവിലും രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കും എന്ത് ചെയ്യണം അതായത് വെടിക്കെട്ടുമായി മുന്നോട്ട് പോകണമോ പോകണ്ടയോ എന്നൊരു ആശങ്ക അവർക്കിടയിലും ഉണ്ടായിരുന്നു പാറമേക്കാവിന്റെ ഒരു സമ്മർദ്ദവും ഈ തിരുവമ്പാടിയുടെ ഇപ്പോഴത്തെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാറമേക്കാവിന്റെ ഒരു ഇടപെടലും തിരുവമ്പാടിയെ പുനർചിന്തനക്ക് വിധേയമാക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ പാറമേക്കാവിനും സ്വാഭാവികമായും ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ആ ആശങ്ക ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് വൈകുന്നതിയിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു ആറരയോട് കൂടിയായിരിക്കും പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തുക അതിൻ്റെതായിട്ടുള്ള ആദ്യഘട്ടത്തിന്റെ വെടിമരുന്നുകളും വെടി സാമഗ്രികളും ഈ കടിമരുന്ന് സാമഗ്രികൾ അടക്കമുള്ളവ അവിടെ എത്തിച്ച് അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ആറരയ്ക്ക് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കും പിന്നീട് വൈകുന്നേരത്തോടു കൂടി മാത്രമായിരിക്കും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ഉണ്ടാവുക അതിന് പ്രത്യേകമായി കൊണ്ട് തന്നെ കളക്ടർ അനുമതി തേടേണ്ടതുണ്ട് കളക്ടർ അനുമതി ലഭിച്ചതിന് ശേഷമായിരിക്കും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്തായാലും അനിശ്ചിതത്വം ഒഴിയുന്നു ഈ പൂരത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള വെടിക്കെട്ട് നടക്കും എന്നത് ഉറപ്പിച്ചിരിക്കുന്നു വെടിക്കെട്ട് നടക്കും എന്നത് തീരുമാനമായിരിക്കുന്നു പക്ഷേ വെടിക്കെട്ടിന്റെ സമയക്രമങ്ങളിൽ മാറ്റം വരുന്നു മൂന്ന് മണിക്കായിരുന്നു വെടിക്കെട്ട് നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ നടക്കേണ്ടത് പക്ഷേ അത് വൈകി എന്നത് മാത്രമല്ല നിലവിൽ പാറമേക്കാവിന്റേത് ആറരയിലേക്ക് മാറുന്നു രാവിലെ ആറരയിലേക്ക് മാറുന്നു ം തിരുവമ്പാടിയുടേത് വൈകുന്നേരത്തേക്ക് മാറ്റുന്നു അതിന്റെ അന്തിമമായ സമയം അതായത് തിരുവമ്പാടിയുടെ അന്തിമമായ സമയം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് നേരം പുലർന്നതിന് ശേഷം മാത്രമായിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുക അനിശ്ചിതത്വം ഒഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രതീക്ഷയെ വാർത്തകളില്ല പാറമേക്ക വിഭാഗത്തിന്റേതാണെങ്കിലും തിരുവമ്പാടി വിഭാഗത്തിന്റേതാണെങ്കിലും വെടിക്കെട്ടുകൾ വൈകും മൂന്ന് മണിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച വെടിക്കെട്ടാണ് ഇപ്പോൾ മണിക്കൂറുകൾ അതായത് രണ്ടര മണിക്കൂറോളം വൈകിയിട്ടും തുടങ്ങിയിട്ടില്ല ആറരയോടുകൂടി മാത്രമാണ് പാറമേക്കാ വിഭാഗത്തിന്റെ വെടിക്കെട്ട് തുടങ്ങുക അതായത് മണിക്കൂറുകളോളം ഈ ഒരൊറ്റ കാഴ്ചക്കായി കാത്തിരിക്കുന്ന പൂരപ്രേമികളെ വീണ്ടും സങ്കടത്തിലെത്തുകയാണ് ഈ വൈകൽ സാങ്കേതികത്വമാണ് പറയുന്നത് സ്വാഭാവികമായി അഡ്മിനിസ്ട്രേറ്റർ ലെവലിലുള്ള സാങ്കേതികത്വം അതായത് സുരക്ഷ സംബന്ധിച്ച് ഈ അനുമതി സംബന്ധിച്ചൊക്കെ വലിയ നൂലാമാലകൾ ഈ പൂര നടത്തിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ട് ഈ സാങ്കേതികത്വം അത് അതിൻ്റെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത കൂടി ഉദ്യോഗസ്ഥർക്കുണ്ട് അതുകൊണ്ട് തന്നെ സാങ്കേതിക സാങ്കേതികത്വമായി പൊതുവേ ഉണ്ടാകുന്ന പ്രൊസീജറൽ ഡിലേ എന്നത് ഇപ്പോൾ നേതൃത്വവും ഈ ഉദ്യോഗസ്ഥരും വിശദീകരിക്കുന്നത് എന്നിരുന്നാലും പൂരപ്രമികളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു കാര്യമാണ് അവർ മണിക്കൂറുകളുമായി ഉറക്കൊഴിച്ച് കാത്തിരിപ്പാണ് ഈ പ്രൊസീജിയറൽ ഡിലേക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ പാറേമ ഈ അവർ മുമ്പിൽ ഇപ്പോൾ കാത്തിരിക്കുന്നത് വൈകിയ മണിക്കൂറിലും വർണ്ണവിസ്മയം തീർക്കുന്ന ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടിനായി തന്നെയാണ് ആ വെടിക്കെട്ട് ഇന്നുണ്ടാകും ഉണ്ടാകും ഇരുവിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ഇന്നുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് രണ്ട് വിഭാഗത്തിന് വെടിക്കെട്ടുകൾ വൈകും എന്ന ദുഃഖകരമായ വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ അത്ര പ്രതീക്ഷ നൽകാത്ത വാർത്ത തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ് മൂന്ന് മണിക്ക് തീരുമാനിച്ചതാണ് ഇപ്പോൾ ഒരു നാലര സമയത്തോടു കൂടി പാരമേക്കാ വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ഉണ്ടാകുമെന്ന രീതിയിൽ വാർത്തകൾ വന്നു അനൗൺസ്മെൻറ്റുകൾ വന്നു അവിടെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തു ആളുകളെ സുരക്ഷിതടത്തേക്ക് മാറ്റി അതേസമയം തന്നെ ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിറച്ച് അതിനനുബന്ധിച്ച് എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കി പക്ഷേ കളക്ടറുടെ അനുമതിയുമായി ബന്ധപ്പെട്ട അതൊരു മാനദണ്ഡമാണ് ആ ഒരു മാനദണ്ഡവുമായി ബന്ധപ്പെട്ട ഒരു അനുമതിക്ക് അല്പം വൈകൽ വന്നു അത് തന്നെയാണ് പാറേമേക്ക വിഭാഗത്തിന്റെ വെടിക്കെട്ട് വൈകാൻ കാരണമെന്നാണ് ഒടുക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അശ്വിൻ പലായ ചെയ്യുന്നത് അശ്വിൻ ഒരു പ്രൊസീജറൽ ഡിലേ അത് സ്വാഭാവികമാണ് പക്ഷേ ഇത്രത്തോളം വൈകുക അതൊരു പ്രൊസീജിയറൽ ഡിലേയുടെ ഭാഗമായി മാത്രമാണോ അതോ ഒരുക്കങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടോ ആ സ്വാഭാവിക നടപടി തന്നെയാണ് സ്വാഭാവികമായ കാര്യം തന്നെയാണ് സുനിൽ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുശ്രത്വങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ക്ഷമിക്കണം അനുശ്രത്വങ്ങൾ ഏറെ ഉണ്ടായിരുന്നു മണിക്കൂറുകളായി നീണ്ടുവന്ന ഒരു തീരുമാനമാകാത്ത സാഹചര്യം അതിന്റെ പുറത്താണ് ഈ പ്രധാനപ്പെട്ട വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ അവിടെ നിരത്താതിരുന്നത് പാറമേക്കാവ് അത് നിരത്തേണ്ട അത് ക്രമീകരിക്കേണ്ട ഒരു സമയം മാത്രമാണ് പറമേത്താവ് എടുക്കുന്നത് സ്വാഭാവിക സമയമായ ഒന്നര മണിക്കൂറാണ് അതിൽ അരമണിക്കൂർ ഇപ്പോൾ തന്നെ പിന്നിട്ടിരിക്കുന്നു ഇനി ഒരു ഒരു മണിക്കൂർ കൃത്യം ഒരു മണിക്കൂർ മാത്രമാണ് അവർക്ക് വേണ്ടത് ഒരു പക്ഷേ ആറരയ്ക്ക് മുന്നേ തന്നെ അത് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ആ കഴിയുന്ന മുറയ്ക്ക് തന്നെ ആ വെടിക്കെട്ടിലേക്ക് പോകും എന്തായാലും ഇത്രത്തോളം കാത്തിരുന്ന പൂരപ്രേമികൾ ഇനിയിപ്പോൾ മടങ്ങാൻ സാധ്യതയില്ല അതായത് ഈ വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞ ശേഷം മാത്രം മടങ്ങുന്ന ഒരു ഇത് ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഈ പൂരം പറയുന്നത് തന്നെ തൃശ്ശൂർക്കാർക്ക് വൈകാരികമായ ഒരു ആത്മബന്ധമുള്ള പൂരമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വെടിക്കെട്ട് എന്ന് പറയുന്നത് അത്രത്തോളം സുപ്രധാനമാണ് പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരത്തെയും പൂരപ്രേമികളെയും ഒക്കെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ എത്ര വൈകിയാലും അത് പങ്കെടുത്ത ശേഷം മാത്രമേ അവർ ഈ പൂര നഗരി വിട്ടുപോവുകയുള്ളൂ എന്തായാലും ആറര വരെ ഇത്രയും ഈ ഉറക്കളച്ച് രാത്രി മുഴുവൻ ഇരുന്നവർക്ക് ആറര വരെ കത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ആറര വരെയുള്ള ആ സമയം അവർ ഇനിയും ഈ പൂരനഗരയിൽ തന്നെ തുടരും ഇത്രയും ഉണ്ടായിരുന്ന ഈ ഒരു പ്രതിഷേധ സമയവുമൊക്കെ അല്ലെങ്കിൽ ഈ മണിക്കൂറുകളെല്ലാം തന്നെ അവർ പൂരത്തിന്റെ വൈബ് ആ ഒരു ആവേശമൊട്ടും കെടാതെ തന്നെയാണ് കാത്തിരുന്നത് ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പൂരത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പാട്ടുപാടിയും ഒക്കെയാണ് അവർ ആ സമയം ചെലവഴിച്ചത് തള്ളി നീക്കിയത് എന്തായാലും ഇനി കേവലം ഒരു മണിക്കൂർ കൂടി കാത്തിരുന്നാൽ അവർ കാത്തിരുന്ന പാറമേക്കാവിന്റെ ആ വെടിക്കെട്ട് നടക്കും അത് കൃത്യം ആറരയ്ക്ക് ഉണ്ടാകുമെന്ന് ദേവസ്വം ഭാരവാഹികൾ പറയുന്നുണ്ട് അവരുടെ ക്രമീകരണങ്ങൾ മാത്രമാണ് അതായത് ഈ പ്രധാനപ്പെട്ട അവർ കാത്തു സർപ്രൈസുകൾ ആ സർപ്രൈസ് വെടിക്കെട്ട് അത് ഏറ്റവും ഒടുവിലാണ് ഉണ്ടാവുക അതിന്റെ ക്രമീകരണങ്ങളാണ് ആ നടത്തേണ്ടത് രാജ്യത്തെ ഒരു രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് വെടിക്കെട്ടിന് ശേഷമായിരിക്കും പുതുമയുള്ള അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഇനി എന്താണ് ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആകാംക്ഷ തോന്നിക്കുന്ന തരത്തിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾ ഉണ്ടാവുക അത് ക്രമീകരിക്കാൻ അല്പസമയവും എടുക്കും എന്തായാലും ആറരയ്ക്ക് പറമേക്കാവ് ആ നടപടികളിലേക്ക് കടക്കും അത് ഏകദേശം ഒരു ഏഴു മണിവരെ നീണ്ടു നിൽക്കും അവരുടെ സർപ്രൈസ് കാരണം ഈ സമയം എന്നുള്ളത് അവർക്ക് ഇനിയിപ്പോൾ തിരുവമ്പാടി അടുത്തതുണ്ട് അതുകൊണ്ട് നേരത്തെ തീർക്കണം അല്ലെങ്കിൽ സർപ്രൈസ് സാധനങ്ങൾ വേഗം തന്നെ പൊട്ടിക്കണം എന്നുള്ള ഒരു സമയ പരിധിയില്ല കാരണം തിരുവമ്പാടി ഇനി വൈകുന്നേരമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പരമാവധി സമയമെടുത്ത ആസ്വാദനം ഈ വെളിച്ചം വീണാൽ പോലും ആസ്വാദനത്തിന്റെ തോത് കുറയാത്ത രീതിയിൽ ക്രമീകരിക്കാനുള്ള ഇടപെടലാണ് പാറമേക്കാവ് നടത്തുന്നത് തന്നെ സമയം അല്പം വൈകിയാലും അതിന്റെ മാറ്റൊട്ടും കുറയില്ല എന്നുള്ളതാണ് അവർ ഉറപ്പു നൽകുന്നതും ആ അല്പസമയത്തിനുള്ളിൽ ആ ഒരു പാറമേക്കാവിൻ്റെ അതായത് ഒരു മണിക്കൂർ കൂടി കാത്തിരുന്നാൽ പാറമേക്കാവിൻ്റെ വെടിക്കെട്ടിലേക്ക് കടക്കും അതേസമയം തിരുവമ്പാടിക്ക് കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും ക്രമീകരണത്തിനെങ്കിലും വേണം അതുകൊണ്ട് തന്നെ അത് പുലർച്ചെ എന്തായാലും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവർ വൈകുന്നേരത്തെ ഒരു സമയം ഇതിനുവേണ്ടി ആവശ്യപ്പെടുന്നതും കളക്ടറെ ഇക്കാര്യം അറിയിക്കുന്നതും എന്തായാലും ആ കളക്ടറെ അറിയിച്ച് ഔദ്യോഗികമായ അനുമതി കൂടി കിട്ടിയാൽ ആ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ കൂടി ഔദ്യോഗിക തീരുമാനമാകും അത് ഏത് സമയത്ത് കൃത്യം ഏത് സമയത്ത് നടത്തും ഇപ്പോൾ മൂന്ന് മണി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എപ്പോൾ നടത്തും എന്നുള്ള ഒരു ഔദ്യോഗിക സമയം അല്പസമയത്തിനുള്ളിൽ തന്നെ പറഞ്ഞതുപോലെ അല്പം വൈകിയെങ്കിലും മാറ്റം അത് ഒട്ടും കുറയില്ല ആ ഒരു ഗ്യാരണ്ടി തന്നെയാണ് പൂരപ്രേമികളെ മണിക്കൂറുകൾ വൈകിയും കാത്തിരിക്കാൻ പ്രേരി പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ സുരജ് സജി കൂടി ചേരുന്നു സുരജ് ഈ മണിക്കൂറുകൾ വൈകി പക്ഷെ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരിക പൂരമാണ് വൈകിയാലും വൈകിയതിന് നിരാശയുണ്ടെങ്കിലും അങ്ങനെ വഴിയിലിട്ട് പോകാൻ അവർ തയ്യാറല്ലല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോഴും ഈ വൈകുന്ന വേളയിലും അവിടെയുള്ള അല്ലെങ്കിൽ ആ പൂരപ്പറമ്പിലുള്ള ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് തുകയിൽ എന്തായാലും രാത്രി തുടങ്ങി അതായത് രാത്രി ഏറെ വൈകി തുടങ്ങിയ കാത്തിരിപ്പാണ് അതായത് രാവിലെ പലരും ഈ പതിനൊന്ന് മണിയോടൊക്കെ കൂടി ഇന്നലെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിലയുറപ്പിച്ച ആളുകളാണ് പലരും അവരെ സംബന്ധിച്ച് ഈ വെടിക്കെട്ട് കാണുക എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അവരെ സംബന്ധിച്ച് എത്ര നേരം വേണമെങ്കിലും അതായത് മണിക്കൂറുകളോളം കാത്തിരുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് ഇനി ഒരു ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല ഈ ദൃശ്യങ്ങളിൽ കാണാം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തിരുവമ്പാടി ദേവസ്ഥത്തിൻ്റെ കെട്ടിടത്തിന് മുകളിൽ ഈ വെടി െട്ട് കാണാൻ ഇന്നലെ പതിനൊന്ന് മണിക്ക് മുൻപ് തന്നെ അതായത് പത്തുമണിക്കും ഒൻപത് മണിക്കൊക്കെ കയറി നിൽക്കുന്ന ആളുകളാണ് കയറി നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് ഒത്തിരി ആളുകൾ ഇതിന് മുകളിൽ കയറിയിരിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഇത് ഈ വെടിക്കെട്ട് വൈകുന്നതിൽ ഒരു മനപ്രയാസമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനഃപ്രയാസം ഉണ്ട് പക്ഷെ വെടിക്കെട്ട് കണ്ടു മാത്രമേ മടങ്ങുകയുള്ളൂ എന്നാണ് പറയുന്നത് വെടിക്കെട്ട് കണ്ടിട്ടല്ലേ പോകുള്ളൂ ഇത്ര ഇങ്ങനെ കാത്തിരിക്കും ബുദ്ധിമുട്ടുണ്ടോ ഏ ഇത് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് വൈകീട്ട് സംഘടായോ 아 늦지 상관없 <laughs> <달라 속아야. 웃음> എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി രാവിലെ അതായത് ഇന്നലെ രാത്രിയൊക്കെ കയറി ഇരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് നിരാശയാണ് കാരണം ഇത്രയും നേരം ഇരിക്കേണ്ടി വന്നു തിരുവമ്പാടിയുടെയും പാറമയ്ക്കാവിൻ്റെയും വെടിക്കെട്ട് അതായത് തിരുവമ്പാടിയുടെ വെടിക്കാറമ്മക്കാൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അങ്ങ് ആ സമയത്ത് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വെടിക്കെട്ടിൽ ഏതാണ് ക്ഷേമമായ വെടിക്കെട്ട് എന്നൊക്കെ വിലയിരുത്തിയാണ് പോവുക സാമ്പിൾ കഴിഞ്ഞ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അന്ന് തിരുവമ്പാടിയുടെ മുകളിൽ നിന്ന് ആളുകൾ ഒന്നടങ്കം പറഞ്ഞത് തിരുവമ്പാടി കിടുക്കി എന്ന് പറഞ്ഞ ആ സന്തോഷം ോട് കൂടി ഇറങ്ങിപ്പോയ ആളുകളാണ് അന്നത്തെ സാമ്പിൾ വെടിക്കെട്ടിൽ തിരുവമ്പാടിയുടെ പ്രകടനം അത്രയ്ക്ക് മാത്രമായിരുന്നു അപ്പോൾ ഈ സ്വാഭാവികമായും പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഉണ്ട് വെടിക്കെട്ട് ഇല്ലാതാകുമ്പോൾ ഒരു നിരാശ തന്നെയാണ് കടുത്ത നിരാശയുണ്ടാകും സ്വാഭാവികമായി അത് വൈകുന്നതാണ് ഇപ്പോൾ വെടിക്കെട്ടില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല പക്ഷേ ഒരേ സമയം ഇല്ല എന്നത് ഇവരെ സംബന്ധിച്ച് വലിയ നിരാശ തന്നെയാണ് കാരണം രണ്ട് വെടിക്കെട്ടും കാണാൻ വേണ്ടി എത്തിയ ആളുകളാണ് എപ്പോഴാണ് വന്നത് ഇവിടെ രാവിലെ

ഇങ്ങനെ തന്നെയാണ് പലരും ഈ നേരത്തെയൊക്കെ ഇതിന് മുകളിൽ കയറിയിരിക്കുന്ന ആളുകളാണ് അതായത് ഇന്നലെ ഇന്നലെ രാവിലെയൊക്കെ എത്തിയ ആളുകൾ ഈ വെടിക്കെട്ട് കൂടി കണ്ടു മടങ്ങാം എന്ന് കരുതി ഇരുന്നതാണ് പുലർച്ചെ വെടിക്കെട്ട് കഴിഞ്ഞ് മടങ്ങാം എന്ന കൂടി ഇരുന്ന ആളുകളാണ് പക്ഷെ അവർക്കെല്ലാവർക്കും നിരാശയോടുകൂടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പക്ഷേ ഇതിൽ ചിലരൊക്കെ പറയുന്നത് ഇത്രയും നേരം കാത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞ് പോവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഒന്നര അതായത് ഇനിയിപ്പോൾ മണിക്കൂറുകളുടെ ഇടവേള മാത്രമേ ഉള്ളൂ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വെടിക്കെട്ടിനുള്ള സമയമാകും ആറരയോടുകൂടി തന്നെ ഈ പാറമക്കാവിൻ്റെ വെടിക്കെട്ട് ആരംഭിക്കും പക്ഷേ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിൽ ഇപ്പോഴും ഈ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല വെടിക്കെട്ട് നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ പ്രവർത്തികളെല്ലാം തന്നെ തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ ഗ്രൗണ്ടിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ ഈ വെടിക്കെട്ടിനുള്ള പ്രവർത്തികളെല്ലാം തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ഈ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്ന ഔദ്യോഗികമായി പറയുന്ന ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അനുമതി ലഭിക്കേണ്ടതുണ്ട് ആ അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഈ വെടിക്കെട്ട് നടത്താൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ രാവിലെ ഇത് നടത്താൻ കഴിയുമോ എന്നുള്ളതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ വെടിക്കെട്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതായത് വെടിക്കെട്ടിനുള്ള നിർമ്മാണ സാമഗ്രികൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ വേഗത്തിൽ ഇപ്പോൾ ദ്രുതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കമ്പത്തിന്റെയൊക്കെ കുറ്റിയടിച്ച് അതിനുള്ള പ്രത്യേക കമ്പത്തിനുള്ള സെറ്റുകളെല്ലാം സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഈ വർണ്ണ അമിട്ടുകളാണ് ഇത് ഈ വെടിക്കെട്ടിന്റെ തൊട്ട് പിന്നാലെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മത്സര കമ്പമുണ്ട് അതിനുശേഷം ഈ നടക്കുന്ന വർണ്ണ അമിട്ടുകളുണ്ട് ആ വർണ്ണ അമിട്ടുകളാണ് പലപ്പോഴും വിസ്മയം തീർക്കുക അത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറമേക്കാവ് ഒരു രസകരമായ വർണ്ണ അമിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തിരുവമ്പാടിയുടെ വർണ്ണ അമിട്ടുകൾ വിരിയും അങ്ങനെ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ഈ സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയത്ത് കണ്ടതാണ് പാറമേക്കാവ് മാനത്ത് കുടവിരിക്കുന്നു തൊട്ടു പിന്നാലെ തിരുവമ്പാടിയും മാനത്ത് കുടവിരിക്കുന്നു അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആകാശ മാനത്ത് ഒരു കുടമാറ്റം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു ഈ സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായിക്കൊണ്ട ഇരു ദേവസ്വങ്ങളും അങ്ങനെ ഈ രണ്ട് ദേവസ്വങ്ങളുടെ യും വെടിക്കെട്ട് ഒന്നിച്ചു വന്നാൽ മാത്രമാണ് അതിന്റെ ഒരു ഭംഗി അത് അത്രത്തോളം ഭംഗിയിൽ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങളുടെയും സമയവ്യത്യാസം എന്നുള്ളത് ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ നിരാശ തന്നെയാണ് കാരണം ഒരു വെടിക്കെട്ടിനു ശേഷം മണിക്കൂറുകൾ കാത്തിരുന്ന് അടുത്ത വെടിക്കെട്ട് കാണണം അതേപോലെ തന്നെ ഈ ഒന്നിനൊന്ന് മെച്ചമേത് എന്ന് വിലയിരുത്തലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവമ്പാടിയുടെ ഈ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തെ പ്രവൃത്തികൾ നടക്കുന്നതാണ് അത് വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ സ്ഥാപിക്കും പ്രവർത്തികളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തകൃതിയായി തന്നെ അത് ദേവസ്വത്തിന്റെ ജീവനക്കാരുണ്ട് വെടിക്കെട്ട് നടത്തുന്ന ജീവനക്കാരുണ്ട് തൊഴിലാളികളുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കൂടി ഇപ്പോൾ തിരുവമ്പാടിയുടെ മേഖലയിൽ തകൃതിയായി പണി പുരോഗമിക്കുന്നുണ്ട് പക്ഷേ വെടിക്കെട്ടിന് തെളിയുമോ എന്നുള്ളത് മാത്രമാണ് ആശങ്കയായി തുടരുന്നത് കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി അന്തിമ അനുമതി ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണുള്ളത് അതുകൂടി ലഭിച്ചാൽ ഒരുപക്ഷെ രാവിലെ തന്നെ വെടിക്കെട്ടുണ്ടാകാം പക്ഷേ അപ്പോഴും ഒരു തടസ്സമായി നിലനിൽക്കുന്ന എട്ട് മണിയോടുകൂടി പൂരം ആരംഭിക്കും ിട്ട് നടത്തുകയാണെങ്കിൽ എട്ട് മണിക്ക് ഈ പൂരത്തിന് മുൻപ് തന്നെ ഈ വെടിക്കെട്ട് ആരംഭിക്കണം അതിനുശേഷം പൂരത്തിന് ശേഷം ഇല്ലെങ്കിൽ പിന്നെ പൂരത്തിന് ശേഷം മാത്രമാണ് കഴിയുകയുള്ളു അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തേക്ക് മാറ്റാനാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും ആശങ്കകൾക്ക് വിരാമമായിരിക്കുന്നു ഇന്നലെ രാത്രി തുടങ്ങിയ ആശങ്കയാണ് കാരണം ഈ നിയന്ത്രണങ്ങൾ തന്നെയാണ് പൂരം തുടങ്ങിയ സമയത്ത് ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്നെല്ലാം തന്നെ ദേവസ്വം പറഞ്ഞതാണ് പക്ഷെ പോലീസ് ഇന്നലെ രാത്രിയോട് തന്നെ പതിനൊന്ന് മണിക്ക് ഈ സ്വരാജ് റൌണ്ടിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്വരാജ് ിന് ചുറ്റുമുള്ള ഇടറോഡുകൾ അടക്കം ബാരിക്കേഡുകൾ വെച്ച് അടച്ചു ഇതോടുകൂടി ഈ പൂരത്തിനെത്തിയ ആളുകൾക്കൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല രാത്രി മടത്തിൽ വരവിന്റെ സമയത്ത് മടത്തിൽ വരവ് സ്വരാജ് റൗണ്ടിലേക്ക് കയറിയതിന് തൊട്ട് പിന്നാലെ എം ജി റോഡ് അടക്കം നടുവിലാൽ അടക്കമുള്ള മേഖലകളിൽ ഈ ബാരിക്കേഡ് ഉയർത്തി അടച്ചു നടുവിലാലിൽ ഈ തിരുവമ്പാടി ഭാരവാഹികളെ അടക്കം പോലീസ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീട് വാക്കേറ്റവും തർക്കവും ഇതിനുശേഷം പോലീസ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ പൂരം കാണാനെത്തിയ ആളുകൾക്ക് നേരെ ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി തിരുവമ്പാടിയുടെ കുത്തുകളക്കേന്തി ആൾക്കുപോലും പരിക്കേറ്റു എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്നത് അങ്ങനെ പോലീസും പൂരപ്രേമികളും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി തൊട്ടു പിന്നാലെയാണ് ഈ നടുവിലാലിലെ പന്തലിലെ ലൈറ്റ് അതിപ്പോഴും അണഞ്ഞു തന്നെ കിടക്കുകയാണ് പന്തലിലെ ലൈറ്റ് കെടുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം ആരംഭിക്കുന്നു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പൂരത്തിലുണ്ടായിരുന്ന ആനകളെ പിൻവലിച്ചു ഒരാന മാത്രമായി വടക്കുന്നാദിനെ വണങ്ങി ആചാരപൂർവ്വം ആ പൂരം അതായത് രാത്രിയുള്ള മടത്തിൽ വരവ് അവസാനിപ്പിച്ച ആചാരപൂർവ്വം വടക്കുന്നാദിനെ വണങ്ങി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ത് പിന്നാലെയാണ് ഈ വെടിക്കെട്ട് നിർത്തിവെക്കുന്നുവെന്ന് ദേവസ്വങ്ങൾ അറിയിക്കുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് പോലീസിനെതിരെ പോലും ഉയർന്നു ആനപ്രേമികളും ഈ പൂരപ്രേമികളും പോലീസും തമ്മിൽ പല പല കുറി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രതിഷേധങ്ങൾ വഴിമാറി പോലീസ് ഗോബാക്ക് മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ പൂരപ്രേമികൾ ഒന്നടങ്കം പോലീസിനെ നേരെ തിരിഞ്ഞതോടെ നടുവിലാലിൽ പലതവണ ലാത്തി വീശുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയി പിന്നീട് നിർണായകമായ ഒരു നീക്കം അത് ജില്ലാ കലക്ടറേയും അതുപോലെ തന്നെ മന്ത്രി കെ രാജന്റെയും ഭാഗത്തുനിന്നുണ്ടായി ജില്ലാ കളക്ടറും മന്ത്രിയും നേതൃത്വം കൊടുത്തുകൊണ്ട് നിർണായകമായ ചർച്ചകളിലേക്ക് പോയി ആ ചർച്ചയാണ് ഇപ്പോൾ ഈ വെടിക്കെട്ട് നടത്താനുള്ള തീരുമാനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ ഈ നടക്കുന്നത് പോലുള്ള വെടിക്കെട്ടിന്റെ നിർമ്മാണ പ്രവൃത്തികളുണ്ട് അതിൽ തൊഴിലാളികൾ മാത്രമല്ല ഈ ദേവസ്വം ജീവനക്കാരടക്കമുള്ളവർ ദേവസ്വം ഭാരവാഹികൾ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇന്നലെ പോലീസ് പറഞ്ഞിരുന്ന ഈ ഇതിന്റെ വെടിക്കെട്ട് ഒരുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഈ ജീവനക്കാരെ ആരെയും തന്നെ ഈ പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കില്ല അതോടൊപ്പം തന്നെ ഈ പൂരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് പോലെ ഈ കുറ്റിയടിക്കൽ അടക്കമുള്ള ജോലികൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശമാണ് പോലീസ് നൽകിയത് ഇതെല്ലാം തന്നെ ഇവരെ പ്രകോപിപ്പിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ നായ്ക്കനാലിലും നടുവിലാലിലും എല്ലാം ഈ ബാരിക്കേഡുകൾ കെട്ടി അടയ്ക്കുന്നതും മറ്റു വിഷയങ്ങളും പോലീസിന്റെ ലാത്തിചാർജും മറ്റു സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നു ഇതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് തിരുവമ്പാടി പോയി അവരെ അതൊരു വൈകാരിക വിഷയമായാണ് അവർ എടുത്തത് അതുകൊണ്ട് തന്നെയാണ് വെടിക്കെട്ട് തങ്ങൾ നടത്തുന്നില്ല വെടിക്കെട്ടിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണ് എന്ന് ഔദ്യോഗികമായി തന്നെ അവർ പ്രഖ്യാപിച്ചത് പിന്നീട് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും എല്ലാം നടത്തിയ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ പോലീസിന്റെ വീഴ്ച അടക്കം പരിശോധിക്കാം എന്ന് ഉറപ്പ് നൽകി കൂടുതൽ ജീവനക്കാരെ ഈ വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാടേക്ക് അനുവദിക്കാം എന്ന് ഉറപ്പ് നൽകി അങ്ങനെ ഈ ജില്ലാ കളക്ടറും മന്ത്രിയും എല്ലാം നൽകിയ ഉറപ്പിന്മേലാണ് ഇപ്പോൾ എന്തായാലും ഈ വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നത് എന്തായാലും തിരുവമ്പാടി അങ്ങനെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു മറുവശത്ത് ഫാറമേക്കാവിന്റെയും ഒരുക്കങ്ങൾ അണിയറയിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു എന്തായാലും ഈ കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് ഒന്നു മാത്രമേ ഉള്ളൂ പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ഈ പ്രതിസന്ധികൾക്ക് നടുവിലും പൂരം കെങ്കേമമാക്കുക എങ്ങനെയായിരിക്കും ഈ വെടിക്കെട്ടിന്റെ സസ്പെൻസ് എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടിന് മാനത്ത് കുടമാറ്റം വിരി കുടമാറ്റം നടത്തിയെങ്കിൽ ഇക്കുറി സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞെത്തുന്ന വെടിക്കെട്ടിന് അതിലേറെ വലുതെന്താകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി അല്പസമയം മാത്രമേ ഈ പാറവേക്കാവ് വെടിക്കെട്ടിന് വേണ്ടി ൂ എന്തായാലും നൂറുകണക്കിന് ആളുകളാണ് തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ അതായത് സ്വരാജ് റൗണ്ടിനെ പറ്റിയുള്ള ചുറ്റി പറ്റിയുള്ള ഈ കെട്ടിടങ്ങളിലടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങനെ തിങ്ങി ഞെരിങ്ങി നിൽക്കുന്ന ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി എല്ലാവരും ഇന്നലെ രാത്രിയോടൊക്കെ കൂടി കയറിയതാണ് എന്തായാലും അവരെല്ലാവരും കാത്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ടിനെ തിരിതെളിയും അതാ ഇപ്പോൾ തിരുവമ്പാടിയുടെ പന്തലിൽ പന്തലിലെ ലൈറ്റ് തെളിച്ചിരിക്കുന്നു നേരത്തെ പ്രതിഷേധ സൂചകമായി ഈ പന്തലിലെ ലൈറ്റ് ആയിരുന്നു ദൃശ്യങ്ങൾ നമുക്ക് ആ ദൃശ്യത്തിലേക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് ആ ദൃശ്യങ്ങൾ പകർത്തുകയാണ് അതാ ആ പന്തലിലെ ആ പന്തലിലെ ലൈറ്റ് ആയിരുന്നു ഇന്നലെ രാത്രി പ്രതിഷേധ സൂചകമായി അടച്ചത് ഈ ലൈറ്റ് അണച്ചുകൊണ്ടായിരുന്നു ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയത് റോഡിന് നടുവിലെ അതായത് എം ജി റോഡിന് നടുവിലുള്ള ാണ് ഈ പന്തലിലെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്നലെ ആദ്യ പ്രതിഷേധം അത് രേഖപ്പെടുത്തിയത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓഫ് ചെയ്ത ലൈറ്റുകളാണ് ഇപ്പോൾ ഓൺ ആക്കിയിരിക്കുന്നത് എന്തായാലും ഇത് ഒരു പ്രതീക്ഷ നൽകുകയാണ് ആ വെളിച്ചം അതായത് പ്രതിഷേധത്തിനിടയിൽ വെളിച്ചം പകരുകയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചുകൊണ്ട് അത് ആ പൂരത്തിന്റെ ഭംഗി പൂരത്തിന്റെ ശോഭ വെളിവാക്കിക്കൊണ്ട് അങ്ങനെ പന്തലിൽ നിന്ന് വെളിച്ചം പകർന്നിരിക്കുന്നു എന്തായാലും ഇനി അധിക നേരം കത്തിരിക്കേണ്ടി വരില്ല പാറമേക്കാവിന്റെ വെടിക്കെട്ടും അല്പസമയത്തിനകം ആരംഭിക്കും സുഖം കെടു വെളിച്ചം വീണ്ടും പന്തലിൽ ഉയരുകയാണ് അത് ആ പ്രതീക്ഷയുടെ വെളിച്ചം കൂടിയാണ് അങ്ങനെ വേവുവോളം കാത്തവർക്ക് ആ പൂരപ്രേമി വേ വേവുവോളം കാത്ത പൂരപ്രേമികൾ കാറുവോളം കൂടി കാക്കാൻ അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ചെറിയ നിരാശയുണ്ടെങ്കിലും അല്പം വൈകും അല്പം എന്ന് പറയാൻ പറ്റില്ല മൂന്ന് മണി മൂന്ന് മണിക്ക് നടത്തേണ്ടാണ് മണിക്കൂറുകൾ വൈകിയെങ്കിലും അതേ ആവേശം എന്തൊക്കെ കൗതുകമായിരിക്കും വെടിക്കെട്ടിൽ ഇരുവിഭാഗവും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ത് സസ്പെൻസാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ആ സസ്പെൻസിൻ്റെ ആ ആകാംക്ഷയിലാണ് ഓരോ പൂരപ്രേമിയും ഉള്ളത് നേരം ഏകദേശം വിളിക്കാറാകുന്നു എന്നിരുന്നാലും പൂരപ്രേമികൾ അവർ വന്നവർ ചിലർ മടങ്ങിയെങ്കിലും പൂരാവേശം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചവർ ഒരു പരിഭവും പരാതിയുമില്ലാതെ ഉടൻ അവർക്ക് അവർ പ്രതീക്ഷിച്ച ഈ ഈ വർഷത്തെ പൂരത്തിനായി അവർ കരുതി വെച്ചിരിക്കുന്ന കരുതി വെച്ചിരിക്കുന്ന എന്തെന്നാകാംക്ഷയിൽ അങ്ങനെ അങ്ങനെ പൂരാവേശത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പൂരപ്രമികൾ അശ്വിൻ ബലായി കൂടി ചേരുന്നു അശ്വിൻ ഇപ്പോൾ സൂരജ് അവിടെയുള്ള ആളുകളുടെ പ്രതികരണമടക്കം എടുക്കുകയായിരുന്നു ചിലർക്ക് നിരാശയുണ്ട് പക്ഷേ രാത്രി വൈകിയെങ്കിലും അവർ പൂരത്തിന് എന്ത് സസ്പെൻസാണ് വെടിക്കെട്ടിന് ഒരുക്കി വെച്ചിരിക്കുന്നത് അത് കണ്ടിട്ടേ പോകൂ എന്ന് ഉറച്ച ദൃഢനിശ്ചയത്തിലാണ് അവരെല്ലാവരും ഉള്ളത് ആ ഒരു ആവേശം തന്നെയാണ് പൂരപ്രേമികളെ വ്യത്യസ്തരാക്കുന്നത് പരിഭവമുണ്ടാകാം പരാതി ഉണ്ടാകാം വിമർശനങ്ങൾ ഉണ്ടാകാം പക്ഷേ പൂരാവേശത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല എന്ത് സഹിച്ചാണെങ്കിലും പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും അതിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് ആ മനോഹാരിത സൗന്ദര്യം ആഗോളം നുകർന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൂരപ്രേമിയുടെയും ആഗ്രഹം ഓരോ പൂരപ്രേമിയും ശ്രമിക്കുന്നതും അതിന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പാറേമെ പാറമേക്കാവ് ആഹ് വിഭാഗത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം നാലരയോടുകൂടി തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രൊസീജിയർ ഡിലേക്ക് അപ്പുറം അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച് അവർക്ക് ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനുള്ള കാലതാമസമാണ് എടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവര് ആ അതിനുവേണ്ടിയുള്ള വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ ക്രമീകരിക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള സമയം മാത്രമാണ് പാറമേക്കാവ് എടുക്കുന്നത് സ്വാഭാവികമായും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ എടുക്കുന്ന സമയമാണ് സ്വമയം എടുക്കുന്ന സമയമാണത് എന്തായാലും ആ പാറമേക്കാവ് കൃത്യം ആറരയ്ക്ക് തന്നെ വെടിക്കെട്ട് നടത്തും എന്നുള്ള കാര്യം അവർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആശങ്ക ഇനി വേണ്ടതില്ല പക്ഷേ ഈ ആറരയ്ക്ക് നടക്കുന്ന വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ആശങ്കയായി നിൽക്കുന്നത് അത് എത്രത്തോളം ആസ്വാദ്യകരമാകും എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പതിനൊന്ന് മണിക്ക് റോഡ് ബ്ലോക്ക് ചെയ്തതാണ് പോലീസ് ഇപ്പോൾ ആറ് മണിക്കൂർ പിന്നിടുകയാണ് കാത്തുനിന്ന ഒരു ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ഈ പൂരനഗരിയിൽ കാത്തു നിൽക്കുക നിൽക്കുകയാണ് ആറു മണിക്കൂർ നേരം എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല പ്രത്യേകിച്ച് ഈ പൂരം ആസ്വദിക്കാനെത്തിയവർക്ക് മുന്നിൽ ആറ് മണിക്കൂർ നഷ്ടപ്പെടുക ഒരു ആവശ്യവുമില്ലാതെ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് പൂരപ്രേമികളെ സംബന്ധിച്ച് അവർക്ക് രാത്രി മറ്റു സൗകര്യങ്ങളോ പ്രധാനമായും ഉള്ള ആവശ്യമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആറു മണിക്കൂർ അവർ ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അക്ഷമനായ ആളുകളുണ്ട് മടങ്ങിപ്പോയവരുണ്ട് ഇപ്പോഴും മടങ്ങിപ്പോവാതെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് എന്തായാലും അവരുടെ സമയത്തിനുകൂടി വില കൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവർ എന്നുള്ളൊരു വിമർശനം പൊതുവെ ഉയരുന്നുണ്ട് എന്തായാലും അതുകൂടി പരിഗണിച്ച് ഇത്രത്തോളം ചർച്ച നീണ്ടുപോയത് വലിയൊരു തിരിച്ചടിയാണ് കാരണം ഈ പൂരത്തിനൊക്കെ മറ്റു ജില്ലകളിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും ഒക്കെ എത്തിയ ഒരുപാട് പേർ ഈ പൂരനഗരിയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഇന്ന് തിരികെ പോകേണ്ടവരുണ്ടായിരുന്നു പുന ഇന്ന് ജോലിക്ക് കയറേണ്ട ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ സമയം ആറു മണിക്കൂറിലേറെ നഷ്ടപ്പെടുന്നു എന്നുള്ള വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ആറു മണിക്കൂർ പോയി ഈ വെടിക്കെട്ട് കണ്ടതിന് ശേഷം മാത്രം തിരികെ പോകാം എന്തായാലും ഇത്രയും നിന്നു എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഒട്ടുമിക്ക ആളുകളും ഭൂരിഭാഗം ആളുകളും അവിടെ ഇപ്പോഴും തുടരുന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് വന്ന സ്ഥിതിക്ക് ഇത് കണ്ടിട്ട് പോയി ഇത്രയും സമയം നഷ്ടപ്പെടുത്തി ഇനി ഇത് കാണാതെ മടങ്ങുന്നതിൽ അർത്ഥമില്ല എന്ന ഒരു നിലപാട് സ്വാഭാവികമായി അവർ സ്വീകരിക്കും എന്തായാലും ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് അനച്ഛതത്വമില്ലാത്ത പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് വേണ്ടിയാണ് അവരത് എത്രയും വേഗം പരമാവധി വേഗതയിൽ തന്നെ ക്രമീകരിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ നിശ്ചിത ദൂരപരിധിയുണ്ട് ഓരോ വെടിക്കെട്ട് സാമഗ്രിയും തമ്മിൽ അത് കൃത്യമായി തന്നെ ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആറരയ്ക്ക് തന്നെ കൃത്യം ആറരയ്ക്ക് തന്നെ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് ആറരയോടുകൂടി തന്നെ വെടിക്കെട്ട് ആ ഇപ്പൊ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പൂരപ്രേമികൾക്ക് എത്രയും നേരം കാത്തിരുന്ന് അക്ഷമരായതിന്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ഈ പാറമേക്കാവ് നൽകുമോ എന്നുള്ളതാണ് അതായത് ഇത്രയും നേരം കാത്തിരുന്നത് ഒരു നഷ്ടമല്ല എന്ന് പറയേണ്ട തരത്തിലുള്ള സർപ്രൈസുകളും അതിനു തക്കവണ്ണമുള്ള മികച്ച പ്രകടനങ്ങളുമൊക്കെ ഈ പറമേക്കാവിന്റെ വെടിക്കെട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സ്വാഭാവികമായും അത് കാരണം സാമ്പിൾ വെടിക്കെട്ടിൽ പറമേക്കാവിന്റെ മികവ് നമ്മൾ കണ്ടതാണ് പരീക്ഷണങ്ങൾ ഒരുപാട് അവർ സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ നടത്തിയിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന പേരിട്ടടക്കമുള്ള പുതിയ വെടിക്കെട്ട് സാമഗ്രികൾ അവർ അന്ന് പൊട്ടിച്ചതാണ് എന്തായാലും അതിൽ അതിനേക്കാൾ വലിയ സർപ്രൈസുകൾ ഈ പ്രധാന വെടിക്കെട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എന്തായാലും സംശയമില്ല അതെന്തൊക്കെയാണ് എന്നുള്ളത് ഇനി അറിയാൻ ഏകദേശം അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് എന്തായാലും ആ ഒരു സമയത്തിലേക്ക് കാത്തിരിക്കുകയാണ് ഈ പൂരപ്രേമികൾ ഒന്നാകെ തൃശ്ശൂരിന്റെ ഒന്നാകെ ഈ പൂരപ്രേമികൾ ആഗോള പൂരപ്രേമികളെല്ലാം തന്നെ അതിന് കാത്തിരിക്കുകയാണ് നേരിട്ട് മൊബൈൽ സ്ക്രീനിലൂടെയും ടി വിയിലൂടെയും ഒക്കെ ആയിരക്കണക്കിന് ആളുകളാണ് വിമാനങ്ങൾ കൂടി വരുന്നുണ്ട് സൂരജ് സജീവ സൂരജ് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അവിടെ വെളിച്ചം തരുന്ന പന്തലിൽ അപ്പോൾ പുതിയ തീരുമാനങ്ങൾ പുതിയ ക്രമീകരണങ്ങൾ വരുന്നുണ്ടോ തീർച്ചയായും ഗൂഗിൾ സുപ്രധാനമായ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു അതാണ് നമ്മൾ പുറത്തുവിടുന്നത് ഇരു ഇരുവിഭാഗത്തിന്റെയും വെടിക്കെട്ട് അത് ആറരയ്ക്ക് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതായത് പാറമേക്കാവും തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് ഒന്നിച്ച് മത്സര വെടിക്കെട്ടായി തന്നെ അതായത് എല്ലാ കൊല്ലവും നടക്കുന്നത് പോലെ തന്നെ ഇരുവിഭാഗത്തിന്റെയും സാധാരണ നിലയിൽ നടക്കുന്നത് പോലെ തന്നെ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ശ്രീമൂലസ്ഥാനത്ത് മന്ത്രി കെ രാജൻ ഇപ്പോൾ ഇവരുമായി ദിവസങ്ങളുമായി ചർച്ച നടത്തി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് ആദ്യം തിരിതെളിയും തൊട്ടു പിന്നാലെ ാടിയും വെടിക്കെട്ടിന് തിരിതെളിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ നിമിഷം കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് പൂരപ്രേമികളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് കാരണം ഈ രണ്ട് വിഭാഗത്തിന്റെയും വെടിക്കെട്ടുകൾ ഒന്നിച്ച് അതായത് ഒരു വിഭാഗത്തിന്റെ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ അടുത്ത വിഭാഗത്തിന്റെ വെടിക്കെട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് വെടിക്കെട്ടിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചുമുള്ള ഏറ്റവും വലിയ രസം ആ സന്തോഷത്തിലേക്ക് പൂരത്തിന്റെ ഏറ്റവും വലിയ വൈബിലേക്ക് പൂരം ആ വൈബ് തിരിച്ചു പിടിക്കുന്നു എന്ന് പറയാവുന്ന നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അനിശ്ചിതത്വങ്ങൾ പൂർണ്ണമായും നീങ്ങുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദ്രുതഗതിയിൽ ഈ തിരുവമ്പാടിയുടെ വെടിക്കോ അതായത് തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനുള്ള നിർമ്മാണ സാമഗ്രികൾ വെടിക്കെട്ടിനുള്ള അടക്കം നിറക്കുന്നതാണ് കാണുന്ന വെടിക്കോപ്പുകളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അതായത് മണിക്കൂറുകൾ പോലും കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് നമ്മൾ മന്ത്രി കെ രാജനുമായി സംസാരിച്ചു ശ്രീമൂലസ്ഥാനത്ത് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഇരു ദേവസ്വങ്ങളുമായി നടത്തിയ ചർച്ച ആ ചർച്ചയിലാണ് നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും തിരുവമ്പാടിയുടെ വെടിക്കെട്ടും ആറരയോടുകൂടി തന്നെ നടക്കും എന്നുള്ളതാണ് സുപ്രധാനമായ തീരുമാനം മായി പുറത്തു വരുന്നത് നിർണായകമായ ചർച്ചകൾ അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം അനുമതി തേടേണ്ടതുണ്ടായിരുന്നു ഈ വിഷയത്തിൽ അനുമതി എല്ലാം എല്ലാ തരത്തിലുള്ള അനുമതിയും ഇതോ ഇതിനോടകം തന്നെ ഇരുദേവങ്ങൾക്കും ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു തരത്തിലും ഇനി അനുമതിയുടെ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി വെടിക്കെട്ട് കെങ്കേമമായി നടത്തുക എന്നുള്ളത് മാത്രമാണുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ദിവസങ്ങളും രാവിലെ തന്നെ വെടിക്കെട്ട് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും തിരുവമ്പാടി ദേവസ്വവും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരികയാണ് അതിനുശേഷം അതായത് തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിക്കും വെടിക്കെട്ട് ആരംഭിക്കും ആദ്യം ആരംഭിക്കുക പാറമേക്കാവിന്റെ വെടിക്കെട്ടായിരിക്കും അതിനുശേഷം തിരുവമ്പാടി തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് ശേഷം പിന്നീട് ഈ പ്രത്യേകതരം കമ്പങ്ങളുണ്ട് ആ കമ്പങ്ങളെല്ലാം മത്സര രീതിയിലാണ് അതായത് ഒരാൾ ഒരു വർണ്ണമിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തയാൾ അടുത്ത വർണ്ണാമിട്ട് പൊട്ടിക്കും അങ്ങനെ അതൊരു മത്സര രീതിയിലാണ് ഈ കുടമാറ്റം പോലെ തന്നെ ഒരു വ്യത്യസ്തമായ വർണ്ണാമിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത വിഭാഗം അടുത്ത വ്യത്യസ്തയുള്ള വർണ്ണാമിട്ട് പൊട്ടിക്കും അങ്ങനെ ആകാശത്ത് വർണ്ണവിസ്മയം പോകുന്നു എന്നുള്ളതാണ് ആശങ്കകൾ എല്ലാം ഒഴിയുന്നു ഒഴിഞ്ഞുകൊണ്ട് ഇരുദേവസങ്ങളുടെയും വെടിക്കെട്ട് ഒരേ സമയം തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗോകുൽ സൂര്യ ഈ കാത്തു നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇത്രയധികം മണിക്കൂർ പ്രതീക്ഷിന് അപ്പുറത്തേക്ക് ഒരു മൂന്ന് മണിക്കൂറിലധികം ഇപ്പോൾ വൈകി കഴിഞ്ഞു ഇപ്പോഴും തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും അവിടത്തെ കെട്ടിടങ്ങളിലൊക്കെയാണ് സാധാരണ ആളുകളൊക്കെ കാത്തു നിൽക്കുക അവിടെയൊക്കെ ഈ പൂരപ്രേമികൾ ഇപ്പോഴും അങ്ങനെ തന്നെ അനങ്ങാതെ നിലയുറപ്പിച്ചിരിക്കുകയാണോ എന്താണ് അവരുടെ ഒരു പ്രതികരണം ഗോകുൽ അവരെ സംബന്ധി ഗൂഗിൾ അവരെ സംബന്ധിച്ച് ഇത് വലിയ കാത്തിരിപ്പാണ് കാരണം ഈ ഉറക്കമൊഴിച്ചിരുന്ന് ഈ പൂര പൂരക്കാലത്ത് വെടിക്കെട്ട് കാണുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അതൊരു പുതുമയുള്ള കാര്യമല്ല പക്ഷെ എന്നാൽ പോലും ഇന്നുണ്ടായ അനിശ്ചിതത്വങ്ങൾ അവരെ അത് മാനസികമായി തന്നെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പൂരപ്രേമികളെ സംബന്ധിച്ച് അവർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ആരും ഇവിടെ നിന്ന് അതായത് ഈ ഈ കെട്ടിടങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിലത്തെ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മളുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഇവിടെ തന്നെ ഒരു നൂറിലധികം ആളുകൾ ഇവിടെ ഉണ്ട് പലരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ വെടിക്കെട്ട് എപ്പോൾ ഉണ്ടാകും എന്ന് അറിയാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ആളുകളാണ് ഏറെയും എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തു നിൽക്കുന്നു എപ്പോൾ വേണമെങ്കിൽ അതായത് ഇനി പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് അധികം താമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് ഇപ്പോൾ ഒരു വാർത്ത വരുന്ന രണ്ട് വിഭാഗത്തിന്റെയും വെടിക്കെട്ട് ഒരേ സമയം നടക്കുന്നുള്ളതാണ് സന്തോഷമാണോ നമ്മളതിനാണല്ലോ ഇത്രയും

കണ്ടിട്ട് ആ പോത്തോട്ടൊക്കെ രാത്രി ഇരുന്ന് തുടങ്ങിയതാണല്ലേ ഇങ്ങനെ തന്നെയാണ് ഗൂഗിൾ അതായത് പലരും ഈ രാത്രി വൈകിയൊക്കെ രാത്രി ഒരു പത്തു മണിയൊക്കെ ആയപ്പോൾ ഇവിടെ കയറി ഇരിപ്പിടം പിടിച്ച ആളുകളുണ്ട് പലപ്പോഴും നമുക്ക് നമ്മളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ആകെ നിറഞ്ഞു കവിഞ്ഞ കവിഞ്ഞൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് പതിനൊന്നരയോടുകൂടിയാണ് നമ്മൾ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് എത്തിയത് ആദ്യഘട്ടത്തിൽ ആ സമയത്ത് തന്നെ ഇവിടെ എല്ലാം നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അതായത് ഒരു രാത്രിയോടുകൂടി ഒക്കെ തന്നെ പലരും ഇങ്ങോട്ടേക്ക് കയറി ഇരിപ്പിടമൊക്കെ പിടിച്ച് പേപ്പറൊക്കെ ഒലിച്ച് ഇവിടെ ആളുകൾ ഇരുന്നതാണ് അങ്ങനെ ഇരുന്ന് ഇവർ മൂന്ന് മണിയോടുകൂടി തന്നെ ഈ വെടിക്കെട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് പക്ഷേ അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ പോലീസ് പോയതും പിന്നീട് പ്രതിഷേധ സൂചകമായി വെടിക്കെട്ട് വേണ്ട എന്ന നിലപാടിലേക്ക് തിരുവമ്പാടി എത്തിയതുമെല്ലാം എന്തായാലും ഈ അനിശ്ചിതത്വങ്ങൾ നീങ്ങുന്നു ഇപ്പോൾ മന്ത്രിതലത്തിലെല്ലാം നടത്തിയ ചർച്ച അത് ഇപ്പോഴും ഈ മന്ത്രി അടക്കം മന്ത്രി കെ രാജൻ അടക്കം ഈ ശ്രീമൂലസ്ഥാനത്ത് തുടരുന്നുണ്ട് അവിടെ തുടർന്നുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വെടിക്കെട്ടിനുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി അടക്കമായി നമ്മളിപ്പോൾ സംസാരിച്ചു അപ്പോഴും മന്ത്രി പറയുന്നത് ശ്രീമൂലസ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ട് ഇരുദേവസ്വങ്ങളുമായി സംസാരിച്ചാണ് ഇപ്പോൾ ഈ നിർണായകമായ തീരുമാനത്തിലേക്കെല്ലാം കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആദ്യം നടക്കും തൊട്ടു പിന്നാലെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കും തിരുവമ്പാടി പറഞ്ഞിരുന്നത് മൂന്ന് മണിക്കൂറെങ്കിലും സമയം വേണം ഇത് തയ്യാറാക്കാൻ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ ദേവസ്വത്തിന്റെ ഭാരവാഹികളടക്കമുള്ളവർ ഈ തൊഴിലാളികൾക്കൊപ്പം ചേർന്നുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ അതായത് ഈ വെടിക്കെട്ടിനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു നാടാകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ദേവസ്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നാടാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വെടിക്കെട്ടിനുള്ള ഒരു തയ്യാറെടുപ്പ് അതാണ് തിരുവമ്പാടിയുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത് കാരണം നേരം പുലർന്നുകൊണ്ടിരിക്കുകയാണ് ആറരയോട് അടുക്കുന്നു അപ്പോഴേക്കും ആ സമയത്ത് ുള്ളിൽ തന്നെ അതായത് പാറമേക്കാവ് റെഡിയായി നിൽക്കുകയാണ് തയ്യാറായി നിൽക്കുകയാണ് ഇനി തിരുവമ്പാടിയുടെ തയ്യാറെടുപ്പുകൾ കൂടി പൂർത്തിയായാൽ പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തും അതുകൊണ്ട് തന്നെ പാറമേക്കാവ് തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നൊരു നടപടിയാണ് ശ്രമത്തിനാണ് തിരുവമ്പാടി ശ്രമമാണ് തിരുവമ്പാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ദേവസ്വത്തിന്റെ ഭാരവാഹികളുണ്ട് അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളികളുണ്ട് അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ വെടിക്കു വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത് എന്തായാലും വലിയ വേഗതയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു അനുമതികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് മിനിറ്റുകളുടെ കേവലം ഒരു മണിക്കൂർ തികച്ചിരിക്കേണ്ടി വരും എന്ന് കരുതുന്നില്ല അതിനുള്ളിൽ തന്നെ എന്തായാലും തൃശ്ശൂർ പുരത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ടിന് തിരികൊളുത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം